ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈസി പീസി ആയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണ്. അത് നമ്മൾ കുക്കറിനകത്താണ് ഇത് വെച്ച് ചെയ്യുന്നത്. അപ്പം കുക്കറിനകത്ത് വെക്കുമ്പോൾ തന്നെ നിനക്ക് അറിയാമല്ലോ ഈസി ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഈസി ആയിട്ടുള്ള നമ്മുടെ വേർഷനാണ് എപ്പോഴും കുക്കർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുക്കറിനകത്ത് വെച്ചുള്ള ഈ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ സൈഡ് വീഴും, അതും ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. ഓൾ ഓപ്ഷനിൽ തന്നെ പ്രസ് ചെയ്യണേ. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലോട്ട് പോകാം. എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ടുള്ള ഈ കുക്കർ എഗ്ഗ് കറി നമുക്ക് തയ്യാറാക്കി നോക്കാം. കുക്കറിനകത്ത് ഈ മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ ഈസി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. സമയത്തേക്ക് നമ്മൾ മുട്ടക്കറി സാറിന് വെക്കുമ്പോൾ ഉള്ളിയൊക്കെ വയറ്റിയൊക്കെ വരുമ്പോൾ ഒത്തിരി വെന്ത് വരുന്ന സമയം വെക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ കുക്കറിനകത്ത് ഈ മുട്ടക്കറി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തേക്ക് നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് സവാളകളുടെ എണ്ണം കൂട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഒരു ഇത്രയും ഒരു മീഡിയം സൈസ് മൂന്ന് സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇത്രയും ഒരു പീസ് ഇഞ്ചിയും കൂടെ ഇടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഒരു കുക്കറിനകത്ത് കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അതിനകത്തോടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് നമുക്കൊന്ന് വയറ്റിയെടുക്കണം. എന്നിട്ട് നമ്മളാണ് നമ്മൾ കുക്കർ അടച്ച് വെക്കാൻ പോകുന്നത്. മസാലകളെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ അടച്ച് വെക്കാൻ പോകുന്നത്. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് സവാളയും ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഈ പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി ഒരു നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഈ സവാള ഒന്ന് ബ്രൗൺ കളറാണ് നല്ല ചെറുതായിട്ടൊന്നും പെട്ടെന്നായി വരാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളൊന്ന് വാടി വന്നിട്ടുണ്ട്, ഇത്രയും വാടിയാൽ മതി. ചെറിയൊരു ഗോൾഡൻ നിറമായിട്ടുണ്ടല്ലോ പഞ്ചസാരയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ. നമുക്കിതിനകത്ത് പൊടികൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇതിപ്പം കാശ്മീരി മുളകുപൊടിയാണ് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, ഇത്ര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളമായാലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ച പച്ചവെള്ളമാണ്, അതാണ് ഭയങ്കര പുക വന്നത്. നമുക്കിനി ഞാനിപ്പോൾ ഒരു ചെറിയ തണ്ടി ഇതുപോലത്തെ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു, ഒരു 1.5 ഗ്ലാസ് വെള്ളം, ഒന്നര ആ ചെറിയ കപ്പിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഉപ്പും കൂടെ ഉപ്പൊക്കെ നോക്കട്ടെ. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ നമുക്ക് ഉപയോഗിച്ചെടുക്കാം. അതിനിപ്പോൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എടുക്കാവേ. ഇപ്പം നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 വിസിൽ എടുത്തുള്ളൂ കേട്ടോ. 3 വിസിൽ എടുത്തിട്ട് ഓഫാക്കി വെച്ചു. അപ്പം ഞാനിപ്പോൾ വീണ്ടും തീ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എന്താണെന്ന് വെച്ചാൽ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇനി ഒന്ന് ഈ മുട്ടയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചെടുക്കാം, അത്രയും മതി. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിന് മുട്ട ഇട്ടല്ല, നമ്മൾ ഗ്രേവി ചെയ്ത് വെച്ചിട്ട് അവർ നമുക്ക് മുട്ട അന്നേരം ഇട്ട് തരുവായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മുട്ടയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടക്കറിക്ക് എന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മധുരം വരും. പിന്നെ എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കടകളിലൊന്നും കുരുമുളകും അങ്ങനെ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മധുരം കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇത്തിരി വേണ്ട, 1/4 ടീസ്പൂൺ മതി. ഇഷ്ടമില്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ.
ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇത് കുക്കറിനകത്താകുമ്പോൾ നമുക്ക് കാണാൻ പറ്റത് ശരിക്കും. അപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ട് ഈസി ആയിട്ടുള്ള നമ്മുടെ എഗ് നമ്മുടെ എന്തുവാ കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഈസി റെസിപ്പിയാണിത്. ഈ കുക്കർ വെക്കുന്ന നമ്മുടെ ഈ മുട്ടക്കറി പെട്ടെന്ന് തന്നെ സമയമില്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റീവാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.